നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ താര ജോഡികളായിരുന്നു ദിലീപും മഞ്ജുവാര്യരും. വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത്. വിവാഹത്തോടെ മഞ്ജുവാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞ് കുടുംബ ജീവിതത്തിലേക്ക് ഒതുങ്ങി. പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും 14 വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത്. മഞ്ജുവുമായുള്ള വിവാഹ മോചന ശേഷം ദിലീപ് കാവ്യ മാധവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. മഞ്ജുവാര്യർ ഭാര്യയായിരിക്കെ ദിലീപും കാവ്യ മാധവനും തമ്മിൽ അടുപ്പത്തിലാണെന്ന കഥ പ്രചരിച്ചിരുന്നു. എന്നും ഇക്കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനാണ് താരങ്ങൾ ശ്രമിച്ചത്. പിന്നീട് മഞ്ജുവുമായി വേർപിരിഞ്ഞ ശേഷം ദിലീപ് കാവ്യയെ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ വിവാഹശേഷം സിനിമകളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുന്ന കാവ്യ പൊതുവേദികളിൽ ദിലീപിനൊപ്പം എത്താറുണ്ട്. ഇപ്പോഴത്തെ ഇവരുടെ വിവാഹത്തെക്കുറിച്ച് നടി രമാദേവി മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത്. മഞ്ജു ദിലീപിനെ വിവാഹം ചെയ്യുന്ന സമയത്ത് അവൾ എന്നെ വിളിച്ചിരുന്നുവെന്നും പറഞ്ഞാണ് നടി സംസാരിക്കുന്നത്. രമ ചേച്ചി, ഞാൻ മഞ്ജുവാണ്, ഒരു വിശേഷമുണ്ട്, അത് പറയാൻ വിളിച്ചതാണ്. എന്റെ വിവാഹം കഴിഞ്ഞുവെന്നാണ് അവൾ പറഞ്ഞത്. ഞാനത് കേട്ട് ഞെട്ടി. ആരാ വിവാഹം കഴിച്ചതെന്ന ചോദ്യത്തിന് ഞാൻ ദിലീപേട്ടനെ വിവാഹം കഴിച്ചു. അതിന്റെ റിസപ്ഷൻ ഇന്ന് വൈകുന്നേരം ഉണ്ടെന്നും വരണമെന്നും പറഞ്ഞു. അന്ന് ഞാൻ കുടുംബസമേതം അവരുടെ വിവാഹത്തിന് പോയിരുന്നുവെന്നാണ് രമ പറയുന്നത്. എന്നാൽ ദിലീപും മഞ്ജുവും പിന്നീട് വേർപിരിഞ്ഞു. നടിമാരുടെ ജീവിതത്തിൽ മാത്രമല്ലല്ലോ വിവാഹമോചനം നടക്കുന്നത്. നടിമാരുടെ ആയതുകൊണ്ട് തന്നെ അതിന് പബ്ലിസിറ്റി കിട്ടി. സാധാരണക്കാരുടെ ജീവിതത്തിലും എത്ര ഡിവോഴ്സ് നടക്കുന്നുണ്ട്. താരങ്ങളെ പറ്റിയായതുകൊണ്ട് മാത്രമാണ് അതിന് പ്രാധാന്യം കിട്ടുന്നത്. ഏത് മേഖല എടുത്തു നോക്കിയാലും അങ്ങനെയുണ്ട്. നടിയായതുകൊണ്ട് അത് എല്ലാവരും പറഞ്ഞു നടക്കുന്നതാണെന്നും നടി രമാദേവി വ്യക്തമാക്കുന്നു. അതേസമയം രമയുടെ വാക്കുകൾ സത്യമാണെന്ന് പറയുകയാണ് ആരാധകരും. ഡിവോഴ്സ് ആയ ആദ്യത്തെ കപ്പിൾ ഇവരല്ല. എന്നാലും കല്ലെറിയാൻ നോക്കി നിൽക്കുന്ന കുറെ ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇന്നിപ്പോൾ സാധാ കുടുംബത്ത് വരെ ഡിവോഴ്സ് കൂടി വരുന്നു. എന്നാലും അന്യന്റെ കാര്യം വരുമ്പോൾ പരിഹരിക്കാൻ കുറെ എണ്ണം ഉണ്ടാകും. സിനിമയിൽ 10 പേരെ എടുത്താൽ 8 പേരും ഡിവോഴ്സാണ്. എന്നാൽ മറ്റു ഫീൽഡിൽ ഇത്രയും ഡിവോഴ്സ് റേറ്റ് ഇല്ലെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. ഒളിച്ചോടി കല്യാണം കഴിച്ചവർ എപ്പോഴായാലും അതിന്റെ ഫലം അനുഭവിക്കാറുണ്ട്. വീട്ടുകാരുടെ പ്രാക്കിന്റെ ഫലം പിന്നീട് അവർ ക്ഷമിച്ചാലും ഉണ്ടാകും എന്നാണ് ഇന്നോളം കണ്ടിട്ടുള്ളത്. ഒന്നോ രണ്ടോ വർഷമല്ല, 15 വർഷമാണ് ഒരുമിച്ച് ജീവിച്ചത്. എന്നിട്ടും തുടങ്ങിയപ്പോൾ മുതൽ കല്ലുകടിയായിരുന്നു. തമ്മിൽ ചേർന്നതല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഡിവോഴ്സ് ചെയ്യേണ്ടതായിരുന്നു. മറ്റൊന്നിനെ ഒപ്പിച്ചു വെച്ചിട്ട് ചെയ്തത് തെറ്റ്. ഇതിപ്പോ മഞ്ജുവിന്റെ ഒരുപാട് കരിയർ ചാൻസ് നശിപ്പിച്ചു. ആ വിവാഹം നടക്കാതിരുന്നതിൽ മഞ്ജുവിന്റെ ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് കാണാമായിരുന്നു. മഞ്ജു ദിലീപിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴും ദിലീപിന് വേറെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അവരന്ന് അനുഭവിച്ച വേദനയാവും ഇന്ന് മഞ്ജു അനുഭവിക്കുന്നത്. ഇത് മഞ്ജു ആയതുകൊണ്ട് ഇത്രയും പ്രശ്നം. ഇതുപോലെ എത്ര പേര്, ദിലീപിന്റെ ആദ്യ ഭാര്യ അതുപോലെ തന്നെയല്ലേ എന്നാണ് ഒരാൾ ചോദിക്കുന്നത്. എന്നാൽ ദിലീപ് നേരത്തെ വിവാഹിതനായിരുന്നോ എന്ന ചോദ്യവും ഉയർന്നു വന്നു. ശരിയാണ്, ദിലീപ് സിനിമയിൽ വരുന്നതിന് മുന്നേ അദ്ദേഹത്തിന്റെ അമ്മാവന്റെ മോളെ കെട്ടിയിരുന്നു. സിനിമയിൽ വന്ന് പേരും പ്രശസ്തിയുമായപ്പോൾ ആ പാവത്തിനെ കളഞ്ഞു മഞ്ജുവിനെ കെട്ടി. അന്ന് ആ കുട്ടി അനുഭവിച്ച വേദന ഒരുനാൾ മഞ്ജു അനുഭവിക്കേണ്ടി വരും എന്ന് വിചാരിച്ചു കാണില്ല. കർമ്മഫലം അനുഭവിച്ചേ തീരും. സിനിമയിലും സീരിയലിലും ഭർത്താക്കന്മാരുടെ കെയറിംഗ് കാണുമ്പോൾ എല്ലാ സ്ത്രീകളും വിചാരിക്കുന്നത് ജീവിതവും ഇതുപോലെ ആയിരിക്കുമെന്ന്. യഥാർത്ഥ ജീവിതം അങ്ങനെ ആയിരിക്കുകയില്ല. അതാണ് ഇവരുടെയൊക്കെ ജീവിതം തകർന്നത്. വല്ലവന്റെയും ഭാര്യയും മകളെയും കെട്ടിപ്പിടിക്കാനും എല്ലാ ആണുങ്ങളും പറയുന്ന ന്യായം മകളെ പോലെയാണ്, കൊച്ചുമകളെ പോലെയാണ് എന്നൊക്കെ കിട്ടുന്ന അവസരം മുതലാക്കുന്നതാണ് എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് ഇതിനെ കുറിച്ച് വരുന്നത്. Thank you.